താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ആൻഡ് ഷോയിനിങ് നമ്മൾ ഇന്ന് സമയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് സമയം എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ ടൈം എന്ന് പറയും നമ്മളിവിടെ സ്നേഹം എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയും എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് പല വാക്കുകളുണ്ട് അത് നിങ്ങൾക്ക് വളരെ പരിചിതമാണ് നമ്മുടേ തന്നെ ഈ ലൈവുകളിൽ നമ്മൾ ധാരാളം പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സ്നേഹത്തിന് ഈറോസ് എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട് ഈറോസ് എന്നാൽ ശാരീരിക അഭിനിവേശത്തോട് ബന്ധപ്പെട്ട സ്നേഹമാണ് അല്ലെങ്കിൽ ലൈംഗിക ആകർഷണം ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിലാണ് ഈറോസ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഈ റോട്ടിക് എന്ന വാക്കൊക്കെ ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കും എന്നാൽ മറ്റൊരു വാക്ക് ഫിലയോ എന്ന ഗ്രീക്ക് വാക്കുണ്ട് അത് സഹോദര നിർവിശേഷമായ സ്നേഹമാണ് സുഹൃത്തുക്കൾ തമ്മിലും സഹോദരന്മാർ തമ്മിലും ഒക്കെ ഉണ്ടാകുന്ന സ്നേഹം സുഹൃത്ത് ബന്ധം അതൊക്കെ ഫിലയോയാണ് ഫിലാഡൽഫിയ എന്ന വാക്കൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായി വരുന്നത് ഫില ഫിലയോ പിന്നെയുള്ളത് സ്റ്റോഗെ പിന്നെ നാലാമത്തത് സ്നേഹമാണ് നാലാമതായിട്ടുള്ളത് അഗാപ്പെ അത് സാക്രിഫിഷ്യൽ ആണ് ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ് ഇപ്പം സ്നേഹം എന്ന ലവ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെല്ലാം എഴുതുന്നത് പക്ഷെ ഗ്രീക്ക് ഭാഷയിൽ വരുമ്പോൾ പല വാക്കുകളാണ് ഓരോ സ്ഥലത്തും രേഖപ്പെടുത്തുന്നത് അതുപോലെ ടൈം എന്ന വാക്കിന് പല ഗ്രീക്ക് വാക്കുകളുണ്ട് അതിനർത്ഥവും ആശയവും വ്യത്യാസമുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുന്നത് ടൈം എന്നതിന് ഗ്രീക്ക് വാക്ക് ഈ ടൈം എന്നൊരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ടൈം എന്നാൽ എന്താണ് അത് നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം സമയം കിട്ടുമ്പോൾ എന്ത് കിട്ടുമ്പോഴാണ് സമയം കിട്ടുമ്പോൾ ഇപ്പം സമയം എന്താണ് അല്ല ടൈം എന്താണ് എന്ന് നമുക്കറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ പലപ്പോഴും നമ്മൾ എപ്പോഴും പറയും സമയമില്ല സമയം കിട്ടുമ്പോൾ ആകട്ടെ സമയം കിട്ടുന്നില്ല സമയം പോയി ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് സമയം അല്ലെങ്കിൽ ടൈം വാട്ട് ഈസ് ടൈം ഇപ്പം ടൈമിനെ പറ്റി ഗ്രീക്ക് തത്വചിന്തകന്മാർ പ്ലേറ്റോ പ്ലേറ്റോ ആണ് ആദ്യം ഒരു നിർവചനം കൊണ്ടുവരുന്നത് അത് ഈ ഹെവലി ബോഡീസ് ചന്ദ്രനും മറ്റഞ്ച് ഗ്രഹങ്ങളും പന്ത്രണ്ട് നക്ഷത്ര രാശികളും അവയുടെ മൂവ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ആണ് സമയം നിർവചിക്കുന്നത് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത് പിന്നീട് അരിസ്റ്റോട്ടിൽ വന്നപ്പോൾ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയെ വിമർശിച്ചു കാരണം സമയം ചലനത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ അല്ലെങ്കിൽ സമയം നിർവചിക്കപ്പെടുന്നതും സമയം അളക്കുന്നതും ചലനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്ലാറ്റോണിക് കോൺസെപ്റ്റ് തെറ്റാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു ചലനം സമയത്തിന്റെ ഏകകമായിട്ട് സമയത്തിന്റെ സൂചികയായിട്ട് അല്ലെങ്കിൽ സമയത്തിന്റെ അടിസ്ഥാനമായിട്ടൊന്നും ചലനത്തെ എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ചലനം എന്നത് സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അളക്കുന്നത് ചലനത്തെ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചലനത്തെ നമ്മൾ വിലയിരുത്തുന്നത് ഒരു മിനിറ്റിൽ എത്ര ദൂരം പോയി അല്ല മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ വേഗത്തിൽ അങ്ങനെയാണല്ലോ മോഷൻ ചലനം നമ്മൾ അളക്കുന്നത് അപ്പൊ ചലനത്തിന്റെ അടിസ്ഥാനമായിട്ട് അളക്കാനാണ് ടൈം നിൽക്കുന്നത് അതുകൊണ്ട് ടൈമിനെ ഒരിക്കലും ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയുകയില്ല എന്ന് അരിസ്റ്റോട്ടിൽ വാദിച്ചു അപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനത് വിശദമായിട്ട് ഈ അരിസ്റ്റോട്ടിലിയൻ തിയറിയിലേക്ക് പോകുന്നില്ല അതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെയാണ് പറഞ്ഞത് ടിസ്ഥാനത്തിൽ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയത്തെ മനസ്സിലാക്കണം എന്ന് അരിസ്റ്റോട്ടിൽ വാദിച്ചു പിന്നീട് ഉള്ള ഊഴം ഗലീലിയോടെ ആയിരുന്നു ഗലീലിയോ വന്നിട്ട് അരിസ്റ്റോട്ടിലിന്റെ വാദങ്ങളെയൊക്കെ നിരാകരിച്ചു കാരണം അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഒരു ആപ്പിള് മരത്തിൽ നിന്ന് താഴേക്ക് വരുന്നു കാരണം ആപ്പിളിന്റെ ഹോം ഗ്രൗണ്ട് ഭൂമിയാണ് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ആപ്പിളിനുണ്ട് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നൊരു കോൺസെപ്റ്റാണ് ഒരു അഭിവാഞ്ച ആപ്പിളിനകത്തുണ്ട് ആ വാഞ്ചയെ പൂർത്തീകരിക്കാൻ ആപ്പിൾ താഴേക്ക് വരുന്ന അങ്ങനെയൊക്കെയുള്ള കുറെ ഫിലോസഫിയുണ്ട് അപ്പം ഗലിലിയ വന്നിട്ട് പറഞ്ഞു അങ്ങനെയുള്ള വാഞ്ചയം ഒന്നുമില്ല ആപ്പിളിന് അപ്പം ഗലീലിയോയുടെ തിയറീസ് നമുക്ക് വളരെ ഫെമിലിയറാണ് ഗലിലിയ്ക്ക് ശേഷം പിന്നീട് ടൈമിനെ സംബന്ധിക്കുന്ന മനുഷ്യ വൈജ്ഞാനിക ചരിത്രത്തിലെ നാഴികക്കല്ല് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അത് കൂടുതൽ ലൈറ്റ് ഈ ഏരിയയിലേക്ക് കൊണ്ടുവന്നു തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല കാരണം ചലനവും സമയവും വീണ്ടും നമ്മൾ പ്ലേറ്റോയുടെ കോൺസെപ്റ്റാണ് ചലനവും സമയവും തമ്മിലുള്ള ബന്ധം അതാണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാശ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സമയം സമൃദ്ധ രൂപം പ്രാപിക്കുകയും അന്ന് നിശ്ചലാവസ്ഥയെ പുലുക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള തിയറികളാണ് റിലേറ്റിവിറ്റി തിയറി ഇന്ന് നമ്മൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു കാഴ്ചപ്പാടിലാണ് മോഡേൺ സയൻസ് വന്നു നിൽക്കുന്നത് കാരണം പെർഫെക്റ്റ് കോസ്മോസ് എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ പ്ലേറ്റോ ഒക്കെ സമയത്തെ കൊണ്ടുവന്നത് പരിപൂർണമായ പൂർണതയുള്ള ഒരു പ്രപഞ്ച സിദ്ധാന്തം അപ്പം നക്ഷത്രങ്ങൾ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നു ആ നക്ഷത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് സമയത്തെ അളക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സങ്കല്പമായിരുന്നു ഇന്ന് ആധുനിക സയൻസിൻ്റെ വികാസത്തിൽ പ്രപഞ്ചം ഒരു സ്പെറിക്കലല്ല മറിച്ച് സ്പൈറലാണ് എന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ് കോസ്മോസ് അല്ല സത്യത്തിൽ കയാസ്മോസ് ആണ് എന്നുള്ളതെന്നാണ് അതൊരു മറ്റൊരു ഗ്രീക്ക് വാക്കാണ് അതിലേക്ക് നമ്മൾ തന്നെയാണ് കയോസ് കയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യത അല്ലെങ്കിൽ ഓർഡർലെസ് ക്രമരഹിതം ക്രമരാഹിത്യം അപ്പം ഒന്നിനും ഒരു കൃത്യമായ ക്ലിപ്തമായ ക്രമത്തെ പറയുവാൻ കഴിയുകയില്ല ഒന്നിനും ഒരു ക്ലിപ്തതയുമില്ല എല്ലാം ഒരു കയോസാണ് ദ ഹോൾ യൂണിവേഴ്സ് മുഴു പ്രപഞ്ചവും ഒരു കയോസാണ് അല്ലെങ്കിൽ മുഴു പ്രപഞ്ചവും ക്രമരഹിതമായി നിൽക്കുന്നു കൃത്യമായിട്ടൊന്നും നിൽക്കുന്നില്ല വലിപ്പം വ്യത്യാസപ്പെടുന്നു സ്ഥാനങ്ങൾ മാറുന്നു അപ്പൊ ക്രമ ക്രമ എന്ന ക്രം ക്രമീകൃതമായിട്ട് ഇത് ചലിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഈ പ്രപഞ്ചത്തിലെ കയോസിനെ അല്ലെങ്കിൽ ആ ക്രമരാഹിത്യത്തെയും പ്രവചനാതീത സ്വഭാവത്തെയും ആധുനിക ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഈ കണ്ടെത്തൽ തിരുവെഴുത്തുകളോട് എങ്ങനെ ഒത്തുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് തിരുവെഴുത്തുകളോട് ഒത്തുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം നമ്മൾ സമയത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ സമയത്തിൻ്റെ ഒരു ആമുഖമായിട്ട് ഈ ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പറഞ്ഞതേ ഉള്ളൂ ലോ മനുഷ്യ ചരിത്രത്തിലെ ഈ സംഗതി അപ്പം ഒന്ന് സമയം സമയത്തിന് പറയുന്ന ഈ ഗ്രീക്കിൽ പറയുന്ന ഒരു വാക്ക് ക്രോണോസ് എന്ന വാക്കാണ് ക്രോണോസ് ക്രോണോസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ദേവനുണ്ട് കയ്യിൽ ഒരു അരിവാളൊക്കെ പിടിച്ച് അങ്ങനെ നിക്കും ഈ അരിവാൾ കൊയ്യാനുള്ളതാണ് കോങ്കത്തി അരിവാളുമായിട്ടൊക്കെ ഒരാൾ വരുന്നൊക്കെ നിങ്ങൾക്ക് ബൈബിളിലും കാണാം അപ്പൊ ഈ അരിവാള് പിടിച്ചിരിക്കുന്ന ഒരു ദേവനാണ് നമ്മൾ ഗ്രീക്ക് ഇതിഹാസത്തെ കുറിച്ച് പറയുന്നില്ല പിന്നെ ക്രോണോസ് അപ്പനെ കൊന്നവനാണ് മക്കളെ തിന്നവനാണ് അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗ്രീക്ക് ഇതിഹാസങ്ങൾ വായിച്ച് അതൊക്കെ ഗ്രഹിക്കുക ഡി സി ബുക്സിൻ്റെ പുസ്തകമൊക്കെ കിട്ടുമായിരിക്കും ഗ്രീക്ക് ഇതിഹാസങ്ങൾ അത് മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോണോസിൻ്റെ സ്റ്റോറീസ് വായിക്കാൻ പറ്റും ക്രോണോസ് മക്കളെ എല്ലാം തിന്ന അവസാനം സിയൂസ് മകനായി വന്നു സിയൂസ് ആണ് ക്രോണോസിനെ പിടിക്കുന്നത് സിയൂസിനെ തില്ലാന്നിരത്ത് സിയൂസിൻ്റെ അമ്മ ഒരു കല്ല് കൊടുക്കുന്നതും സിയൂസിന് പകരം കല്ലിനെ തിന്നുന്നതും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഗ്രീക്ക് പുരാണങ്ങളാണ് നമ്മുടെ വിഷയം അതല്ല ക്രോണോസ് എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ ചിന്തി അപ്പൊ ക്രോണോസ് എന്ന വാക്ക് അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ധാരാളം പദങ്ങളുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ഒന്ന് നമ്മുടെ ബൈബിളിൽ കാണുന്നുണ്ട് ക്രോണിക്കിൾസ് ക്രോണിക്കിൾ ക്രോണിക്കൾ എന്ന് പറഞ്ഞാൽ ദിനവൃത്താന്തം ഡെയിലി ന്യൂസ് നമുക്ക് ഇന്ത്യയിൽ പത്രമുണ്ട് ഡെക്കാൻ ക്രോണിക്കിൾ ഇവിടെ ഹ്യൂസ്റ്റൺ ക്രോണിക്കിൾസ് ഉണ്ട് ഹ്യൂസ്റ്റൺ ക്രോണിക്കിൾസ് പത്രമാണ് ക്രോണിക്കിൾ ക്രോണോസ് എന്ന വാക്കിൽ നിന്നാണ് ഈ ക്രോണിക്കിൾ എന്ന വാക്ക് പിന്നെ നമുക്ക് മലയാളിക്ക് വളരെ പരിചയമുള്ള ക്രോണിക് എന്ന വാക്ക് അല്ലേ ക്രോണിക് ബാച്ചുലർ അല്ലെ ക്രോണിക് ഡിസീസ് ക്രോണിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പരിചയമുണ്ട് അതല്ല ക്രോണോളജി ക്രോണോളജി ക്രോണോളജിക്കൽ സ്റ്റഡി ബൈബിൾ ക്രോണോളജി എന്ന് പറഞ്ഞാൽ സമയപരമായിട്ട് രേഖപ്പെടുത്തുന്നത് ഇപ്പം നമുക്ക് പല വാക്കുകളുണ്ട് ക്രോണോളജി ക്രോണിക്കൾ ക്രോണിക് അങ്ങനെയൊക്കെയുള്ള ധാരാളം വാക്കുകളുണ്ട് വേറെ ഒരു വാക്കുണ്ട് നമുക്ക് സിൻക്രണൈസിങ് അല്ലേ സിങ്ക്രണൈസിങ് ആ വാക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു അത് ടൈം കറക്റ്റായിട്ട് വരുന്നു സിങ്ക്രണൈസ്ഡ് അല്ല എന്ന് പറയും ചില വീഡിയോസ് നമുക്ക് കാണാം വായ അനങ്ങി അനങ്ങിക്കഴിഞ്ഞായിരിക്കും ശബ്ദം വരുന്നത് അല്ലെ ശബ്ദം വന്നു കഴിഞ്ഞായിരിക്കും വായ അനങ്ങുന്നത് സിങ്ക്രണൈസേഷൻ ഇഷ്യൂ ആണ് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പൊ ഈ ക്രോണിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രോണോസ് ക്രോണോസ് എന്ന് പറഞ്ഞാൽ സാധാരണ സമയമാണ് ലീനിയർ ടൈം സോ ക്വാണ്ടിറ്റേറ്റീവ് ടൈം സോ സ്വീക്കൻസ് ഓഫ് ടൈം ആണ് ക്രോണോസ് ഇനി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് ടൈം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയം ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുന്ന ആ സംഗതിയാണ് ക്രോണോസ് ക്രോണോസ് യഥാർത്ഥത്തിൽ ഈ സമയം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ് റിയലി നെവർ എക്സിസ്റ്റ് ഇപ്പൊ ഒരാളുടെ ഉയരം നമുക്ക് അളക്കാം അഞ്ചടി പതിനൊന്നിഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അളക്കുക സമയത്തെ അങ്ങനെ അളക്കുന്നത് ഡെറ്റ് ടൈമിനെയാണ് നമ്മൾ അളക്കുന്നത് സമയം മരിച്ചു കഴിയുമ്പോഴാണ് ആ സമയത്തെ അളക്കുന്നത് സമയവും ഡെത്തുമായിട്ട് വളരെ ബന്ധമുണ്ട് ക്രോണോസും ഡെത്തുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് കാരണം അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു മലയാളത്തിലൊരു പ്രയോഗം ഉണ്ടല്ലോ നമുക്ക് സമയം കൊല്ല ചുമ്മാ സമയം കൊല്ലാനിരിക്കുക സമയം കൊല്ലുക സമയത്തെ കൊല്ലുക രണ്ടു കൊണ്ട് സമയം ഏതു വീരനെയും കൊല്ലും എത്ര മഹാനായിരുന്നാലും എത്ര ഉന്നതനായിരുന്നാലും എത്ര ശക്തനായിരുന്നാലും എത്ര ധനികനായിരുന്നാലും എത്ര ജ്ഞാനിയായിരുന്നാലും എത്ര വലിയ പണ്ഡിതനായിരുന്നാലും ആ എത്ര കായിക ആയിരുന്നാലും സമയം അവനെ കൊല്ലും ലോകത്തുള്ള എന്തിനേയും ഏതിനേയും ആരെയും കൊല്ലുന്നതാണ് സമയം ഇപ്പൊ സമയം കൊല്ലാനിരിക്കുക ടൈം കില്ലി നിങ്ങൾ അത് ചിന്തിക്കുക ശരിയാണ് നമ്മൾ സമയത്തെ അളക്കുന്നത് എങ്ങനെയാ ആക്ച്വലി ഇന്ന് വരെ വരാത്തതും ചത്തുപോയതും ആക്ച്വലി ഇറ്റ് നെവർ എക്സിസ്റ്റ് കാരണം സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ചത്തുപോയി ഡെറ്റ് ടൈം ആണ് ഇറ്റ് വിൽ നോട്ട് കമ്പാ ഇറ്റ് കനോട്ട് ഇന്നലകൾ എന്ന് പറയും എസ്റ്റർഡേസ് പാസ് ദി ടൈം കഴിഞ്ഞു പോയ സമയം അടുത്തത് വരാനുള്ള സമയം ബോത്ത് നെവർ എ റിയാലിറ്റി ഇപ്പം നമുക്കൊരു യാഥാർത്ഥ്യമല്ലത് സമയത്തിൻ്റെ ക്രോണോസിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്രോണോസ് എന്ന് പറയുമ്പോൾ ആ ക്രോണോസിലേക്ക് നമ്മൾ വരുമ്പോൾ ലീനിയർ ടൈമാണത് ആ ലീനിയർ ടൈമിൽ നമ്മൾ വന്ന് വീണിരിക്കുകയാണ് അവിടെ നമുക്ക് അത് മരണമാണ് ഇസ് ഡെത്ത് അപ്പൊ ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇമേജ് ഓഫ് എവർലാസ്റ്റിംഗ് ഡെത്ത് ക്രോണോസ് ഈസ് ആൻ ഇമേജ് ഓഫ് എവർലാസ്റ്റിംഗ് ഡെത്ത് ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണത്തിന്റെ ഒരു പ്രതിബിംബമാണ് ഈ സമയം കാരണം അതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആർക്കും അതിനെ പിടിക്കാൻ പറ്റുന്നില്ല ആർക്കും അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല ആർക്കും അതിനെ മണത്തു നോക്കാൻ പറ്റുന്നില്ല ഇറ്റ് ഹാസ് നോ ഫ്രാഗ്രൻസ് ഇറ്റ് ഹാസ് നോ ഷെയ്പ് അതിന് രൂപമില്ല അതിന് ശബ്ദമില്ല അതിന് ഗന്ധമില്ല നമ്മുടെ ഫൈവ് സെൻസ് കൊണ്ട് ഈ സമയത്തെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല ഇസ് നത്തിങ് ബട്ട് ആൻ ഇമേജ് ഓഫ് ഇറ്റേണൽ എവർലാസ്റ്റിംഗ് ഡെത്ത് അപ്പൊ മരണത്തിന്റെ ഒരു ഇമേജ് ആണ് ഈ ക്രോണോസ് അപ്പൊ ക്രോണോസ് എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ആണ് ദ സ്വീക്വൻസ് ഓഫ് ടൈം അതാണ് ക്രോണോസ്വൻസ് ഓഫ് ടൈം ഇനി അടുത്തൊരു വാക്കുണ്ട് ഗ്രീക്ക് ഭാഷയിൽ തന്നെ അത് കൈറോസ് ആണ് കൈറോസ് നമ്മൾ ബൈബിൾ പുതിയ നിമിത്തി നോക്കുമ്പോൾ ഈ രണ്ട് വാക്കും എഴുതിയിട്ടുണ്ട് ക്രോണോസ് എന്ന് എഴുതിയിട്ടുണ്ട് കൈറോസ് എന്ന് എഴുതിയിട്ടുണ്ട് കൈറോസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈമാണ് ക്വാണ്ടിറ്റി സോറി എന്ന ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ് കൈറോസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് ഇപ്പൊ ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ആണ് കൈറോസ് എന്ന് പറഞ്ഞാൽ ക്വാളിസ് നമുക്ക് ഇന്ത്യയിൽ നേരത്തെ ഒരു ടേട്ടയുടെ വണ്ടി ഉണ്ടായിരുന്നില്ല ക്വാളിസ് അപ്പൊ ഈ ക്വാളിസ് ആണ് കൈറോസ് ക്വാളിസ് അപ്പോൾ ക്രോണോസും കൈറോസുമായിട്ടുള്ള വ്യത്യാസം ഇപ്പൊ നമ്മൾ പുതിയ ദിനത്തിൽ ഇപ്പൊ അപ്പോസ്തോലന്മാരോ യേശുകത്തോ ഒക്കെ പറയുന്ന സമയത്ത് ഈ വാക്കുകളുണ്ട് അതിൻ്റെ വ്യത്യാസമാണ് എന്താണ് കൈറോസ് കൈറോസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ടൈമാണ് ഇനി ക്രോണോസ് എന്ന് പറഞ്ഞാൽ സ്വീക്വൻസ് ഓഫ് ടൈമാണ് അത് നമ്മളെ കൊണ്ട് അങ്ങ് പോവാണ് നമ്മളെ ക്യാരി ചെയ്തുകൊണ്ട് പോവാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണം പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എങ്കിലും ഒരു ഉദാഹരണം പറയാൻ നോക്കിയാൽ ക്രോണോസ് ഒരു നദിയാണ് അല്ലെ ഒരു പുഴയാണ് അവിടെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യാനില്ല അത് നിങ്ങളെ കൊണ്ടിങ്ങനെ പൊക്കോട്ടിൽ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നാൽ കൈറോസ് ഒരു കുളമാണ് ആ കുളം നിങ്ങൾക്ക് നീന്തി കിടക്കാം അതാണ് വ്യത്യാസം ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ക്രോണോസ് ഒരു നദിയാണെന്ന് വിചാരിക്കുക കൈറോസ് ഒരു കുളമാണെന്ന് വിചാരിക്കുക അപ്പോൾ ക്രോണോസിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ക്രോണോസ് നിങ്ങളെ കൊണ്ട് പൊയ്ക്കോളും നിങ്ങളൊന്നും ചെയ്തില്ലേലും ഈ ടൈമിങ്ങനെ പോവും അതിൽ നിങ്ങളുടെ വാച്ച് സമയം ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ പോകും സന്ധ്യയായി ഉഷസായി പിന്നെ ഫെബ്രുവരിയായി മാർച്ച് ആയി ഏപ്രിൽ ആയി ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രോണോസ് അൻ ഇമേജ് ഓഫ് ഡെത്താണ് പക്ഷെ കൈറോസ് എന്ന് പറഞ്ഞാൽ ലൈഫാണ് അപ്പൊ കൈറോസ് എന്ന് പറഞ്ഞാൽ ഒരു കുളമാണ് അപ്പൊ ആ കുളം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ നീന്തി കിടക്കണം നിങ്ങൾ നീന്തി കിടക്കണം കൈറോസ് അത് ക്വാളിറ്റി ആണ് ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റിയാണ് ക്വാളിറ്റേറ്റീവാണ് കൈറോസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങളാണ് അപ്പൊ പൗലൂസ് എഴുതുമ്പോൾ ഇപ്പൊ കൊരുന്നില്ല പറയുന്നു ദിസ്ഇസ് കൈറോസ് ഇതാണ് സുപ്രസാദ സമയം ഇപ്പൊ എഴുതിയിരിക്കുന്ന ഗ്രീക്കിൽ ദിസ് ഈസ് കൈറോസ് ദിസ്ഇസ് യുവർ കൈറോസ് നോട്ട് ക്രോണോസ് ക്രോണോസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ബട്ട് ദിസ്ഇസ് കൈറോസ് ഇപ്പൊ ക്രോണോസിൽ നമുക്കൊന്നും ചെയ്യാനില്ല കൈറോസിൽ നമുക്ക് ചെയ്യാനുണ്ട് സുമോമെന്റ്സ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളുടെ ആശയങ്ങളുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന രണ്ട് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ജിജി അബ്രഹാം ഇട്ട് ഞാൻ ജിജി അബ്രാമിടെ വെച്ചത് പ്രോഫസിയാണ് അപ്പൊ ഞാനിത് പറയാൻ പോകാരുന്നു പോസ്റ്റ് ഇരുന്നു ഇപ്പൊ കൈറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആണ് അത് ഇൻസ്റ്റൻസ് ആണ് നോട്ട് സീക്വൻസ് ഇപ്പൊ ക്രോണോസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ടൈം കൈറോസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് ടൈം ക്രോണോസ് എന്ന് പറഞ്ഞാൽ സ്വീക്വൻസ് ഓഫ് ടൈം കൈറോസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് ടൈം ഇനി ഇവിടെ നമുക്ക് ധാരാളം നമ്മുടെ തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് വാക്കുകൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് വാക്കുകൂടെ നമുക്ക് പഠിക്കണം അപ്പോഴേ ഇത് പൂർണ്ണ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടത്തും അടുത്ത് പഠിക്കാനുള്ള അയോൺ എന്ന വാക്കാണ് അയോൺ അങ്ങനെ അയോണിക് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് അയോൺ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് അയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത് ഈ ഇത് കോൺസെപ്റ്റാണ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിന് ഉദാഹരണം പറയാൻ മറ്റേ നമ്മുടെ ബ്ലസ്സിങ്ങോടെ കാര്യം പോലെ ഈസിയല്ല അയോൺ ഇസ് എ സ്പിയർ അയോൺ ഇസ് എ സ്പിയർ ഇറ്റ് ബി എനിവർ അയോൺ നിങ്ങളൊരു ഗോളമാണെന്ന് വിചാരിക്കുക ഗോളത്തിന്റെ കേന്ദ്രം ബിന്ദു എവിടെയുമാകാം നിങ്ങൾ നിൽക്കുന്നതാകാം ഞാൻ നിൽക്കുന്നതാകാം എവിടെയുമാകാം ഏത് പോയിന്റും ഈ പ്രപഞ്ചത്തിലുള്ള ഏത് പോയിന്റും ഈ അയോണിന്റെ കേന്ദ്ര ബിന്ദു ആണ് പക്ഷെ അതിന്റെ പെരിമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പുറം കവറുണ്ട് അത് എവിടെയും ഇല്ല സ്നോവെയർ യു കനോട്ട് ഫൈൻഡ് ഇറ്റ് അതാണ് അയോണിന്റെ സങ്കല്പം അപ്പൊ അയോണിക്കാണ് ആണ് അത് സമൃതമാണ് ക്രോണിക് ടൈമുണ്ട് കൈറോസ് ഉണ്ട് ക്രോണിക് ടൈം കൈറോട്ടിക് ടൈം അയോണിക് ടൈം ടൈം മാറി മാറി വരികയാണ് ഇപ്പൊ അയോൺ എന്ന് പറഞ്ഞാൽ ഇനി ഉദാഹരണം നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇറ്റ് ഈസ് സൈക്ലിക്കൽ ക്രോണിക് ടൈം വിൽ നെവർ കം ബാക്ക് ക്രോണോളജിക്കൽ ടൈം ഒരിക്കലും തിരിച്ചു വരത്തില്ല പക്ഷെ അയോണിക് ടൈം വന്നുകൊണ്ടേയിരിക്കും അപ്പൊ പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഋതുക്കൾ ഉണ്ടല്ലോ ഏതാണ് വസന്തം ഗ്രീഷ്മം ഹേമന്തം അല്ലെ ശരത്കാലങ്ങൾ എന്നൊക്കെ പറയാൻ നമ്മുടെ കാലങ്ങളുണ്ട് ഇപ്പം ഗ്രീഷ്മം ശിശിരം വസന്തം എന്നൊക്കെ പറയുന്ന കാലങ്ങൾ സീസൺസ് സ്പ്രിങ് ഓട്ടം സമ്മർ എന്നൊക്കെ പറയാൻ സീസൺസ് ഇപ്പൊ സീസണൽ ടൈം അത് നമുക്ക് അയോണിക് ടൈമിനോട് ഒരു ഉദാഹരണമായിട്ടാണ് അപ്പൊ അയോണിക് ടൈം എന്ന് വെച്ചിട്ട് സൈക്ലിക്കൽ അതിൽ ലൈഫുണ്ട് അയോണിക് ടൈമിൽ ക്രോണോ ക്രോണിക് ടൈമിൽ ക്രോണോളജിക്കൽ ടൈമിൽ ഇസ് ദ ഇമേജ് ഓഫ് ഡെത്ത് ഇപ്പൊ നിങ്ങൾക്കേറെക്കുറെ അതിൻ്റെ ഒരു ആശയം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ വൃക്ഷഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം പറയുക അപ്പൊ സാത്താം പറഞ്ഞു നോ യു വിൽ നെവർ ഡൈ അപ്പൊ ഈ ഫലം ആദാം തിന്ന നിമിഷം ആദാം അയോണിക് ടൈമിൽ നിന്ന് ക്രോണിക് ക്രോണോളജിക്കൽ ടൈമിലേക്ക് വീണു അതാണ് അവിടെ സംഭവിച്ചത് ഏതിലെ ടൈം അത് അയോണിക് ആയിരുന്നു അയോണിക് ടൈമിൽ നിന്ന് ക്രോണോളജിയിലേക്ക് വീഴുകയാണ് ഇമേജ് ഓഫ് ഇറ്റേണൽ ഡെത്ത് കൃത്യമാണ് മരണമാണ് സ്വീക്വൻസ് ഓഫ് ടൈം അവിടെയാണ് വേവലാദികൾ ആവലാദികൾ ഉത്കണ്ഠകൾ എല്ലാം ആരംഭിക്കുകയാണ് ഭാവി ഫ്യൂച്ചർ 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 എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്കണ്ഠയാണ് പാസ്റ്റ് പാസ്റ്റ് എന്താണ് പാസ്റ്റ് നമുക്ക് കൊണ്ടുവരുന്നത് ഗിൽറ്റ് ആണ് ഇപ്പം ഭൂതവും ഭാവിയും മനുഷ്യനെ ഞെരുക്കുകയാണ് ഭൂതകാലത്തിൽ നിന്നുള്ള പാപബോധം കുറ്റബോധം ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ ക്രി വന്നിട്ട് പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാ ക്രിസ്തു വന്നിട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്നത് നിങ്ങൾ ഒന്നിനെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട കാരണം ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക എന്ന് പറഞ്ഞാൽ ആദാമിക് സിന്നാണ് കാരണം ആദാം പാപം ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ക്രോണിക് ടൈമിൽ വീണത് ഓൾ ഹ്യൂമാനിറ്റി ഇപ്പോൾ ഈ ക്രോണോസിന്റെ പുഴയിലൂടെ ഒഴുകുകയാണ് ബിക്കോസ് ഓഫ് ആദം അപ്പൊ ആ ക്രോണോസിന്റെ പുഴയിലേക്ക് അയോണിൽ നിന്ന് ചാടി വരികയാണ് യേശു കർത്താവ് അയോൺ അയോണിക് ടൈം ദാറ്റ്സ് ബിയോണ്ട് ടൈം ബിയോണ്ട് ക്രോണോസ് ആണ് അപ്പൊ ക്രോണോസിന് മുകളിൽ നിന്ന് ഉള്ള അയോണിൽ നിന്ന് ഈ ക്രോണോസ് എന്ന പുഴയിലേക്ക് മനുഷ്യവർഗത്തോടെ ഒന്നിച്ച് ഇറങ്ങി വരികയാണ് അപ്പൊ മനുഷ്യവർഗത്തെ ഡെത്ത് ഒഴുക്കിക്കൊണ്ട് പോവുകയാണ് ഇത് മരണത്തിന്റെ പുഴയാണ് സിമേജ് ഓഫ് ഇറ്റേണൽ ഡെത്താണ് ക്രോണോസ് മരിച്ചു വീഴുകയാണ് ഓരോ സെക്കൻഡും മരിക്കുകയാണ് ഓരോ സെക്കൻഡും മരിച്ചു വീണോണ്ടിരിക്കയാണ് മരിച്ചു മരിച്ചു എ ഡെത്ത് ഡെത്ത് പൊക്കോണ്ടിരിക്കാണ് ദൈവം പറഞ്ഞു നീ ആ പഴം തിന്ന നാളിൽ മരിക്കും കാരണം നീ ഏതനിലെ അയോണിൽ നിന്ന് നീ ഇപ്പോൾ പോയി ക്രോണോസിന്റെ പുഴയിൽ വീണു ഇപ്പോൾ മുതൽ മനുഷ്യന്റെ ഉത്കണ്ഠകൾ ആരംഭിച്ചു ഇത് ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പെന്റക്കോസ്തുകാർക്ക് സോറി കേട്ടോ പെന്തകോസ്തുകാർ പറയുന്നുണ്ട് മനസ്സിലാക്കാൻ വേറെ വാക്കില്ല അപ്പൊ ഈ പെന്ത കോസ്തുകാർക്ക് പറ്റിയ ഒരബദ്ധവും യുക്തിവാദികൾക്ക് പറ്റിയ ഒരബദ്ധവും നമ്മൾ ഇതിൽ നിന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഈ ഈ ടൈമിനെ മനസ്സിലാക്കുന്നതിൽ പറ്റിയ പരാജയമാണ് ഈ രണ്ടു കൂട്ടര് ബഹളം വെച്ചോണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം പറയുമ്പം ഒരുപാട് ആളുകൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഈ ഗ്ലോറിയസ് കോസ്പെൽ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഒത്തിരി ചോദ്യം കൊണ്ടുണ്ട് അതിലൊരു ചോദ്യം അത് ഈ ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം ഏഴ് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് സൂര്യൻ ഉണ്ടായി മറ്റേ ദിവസം കൊണ്ട് ആക്ച്വലി സൃഷ്ടി വിവരണം ക്രോണോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ അല്ല ഇറ്റ് ഈസ് കൈറോളജിക്കൽ അപ്പൊ കൈറോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്ക്രിപ്ചേഴ്സ് ക്രോണോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന വിധത്തിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് യുക്തിവാദികൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാൽ മറുപടി പറയാൻ നിൽക്കുന്ന ക്രിസ്ത്യാനിക്കും അവനും അത് ക്രോണോളജി ആണെന്നോർത്തുമിണ്ടായിരിക്കുകയാണ് ദാറ്റ് ഈസ് നോട്ട് ക്രോണോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഈസ് കൈറോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ

ഇറ്റ് ഇസ് നോട്ട് ക്രോണോളജി ഇറ്റ് ഇസ് കൈറോളജി അപ്പൊ സ്ക്രിപ്ചർ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തിരുവെടുത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ആദം ആ പഴം കഴിക്കുന്നു ആദം എവിടേക്ക് വരുന്നു ക്രോണോസ് എന്ന ഈ പുഴയിലേക്ക് വീഴുന്നു ഞാൻ ഈ രണ്ട് വാക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെ ഒക്കെ ജീവിതത്തില് ഈ കൈറോസ് ഉണ്ടാകുന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ കൈറോസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഒരാൾക്ക് എത്ര കൈറോസ് ഉണ്ടാകുന്നു എന്നാണ് അയാൾക്ക് ലൈഫ് ക്രോണോസ് ഡെത്താണ് ക്രോണോസ് ഡെത്താണ് ഡെത്താണ് നമ്മൾ ജനിക്കുന്ന മുതൽ ആ മരണത്തിന്റെ പുഴയിലൂടെ ഒഴുകിപ്പോക്കോണ്ടിരിക്കുകയാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട് കൈറോസ് ഉണ്ടാകുന്നുണ്ട് ആ കൈറോസ് എന്ന ആ ചെറു കുളത്തിൽ നമ്മൾ നീന്തുമ്പോൾ അവിടെയാണ് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്നത് കൈറോസ് എന്നാൽ ഈ അയോൺ എന്ന പാനപാത്രത്തിൽ നിന്നുള്ള തുളുമ്പലുകളാണ് അയോണിക്ക് ടൈമിൽ നിന്ന് വീഴുന്ന ചെറു തുള്ളികളാണ് കൈറോസുകൾ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ ഓർമ്മകൾ മൊമെൻസ് കഴിഞ്ഞ ദിവസം ജി ജി അഭിപ്രായം എഴുതിട്ടുണ്ടായിരുന്നു ഫിലോസഫി പഠിച്ചിട്ടാണ് എഴുതിയതെന്ന് എനിക്കറിയത്തില്ല അത് എന്തായാലും എഴുതിയ ഫിലോസഫിയാണ് അപ്പൊ ഈ മോമെന്റ്സ് ആണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഈ മോമെന്റ്സ് ആക്ച്വലി ഈ കൈറോസ് എവിടെ നിന്ന് വരുന്നതാണ് അയോണിക് വേൾഡിൽ നിന്ന് വരുന്നതാണ് അയോണിൽ നിന്ന് വരുന്ന അപ്പൊ കൈറോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അയോണുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് കൈറോസിൽ നമ്മൾ അയോണുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് നമ്മുടെ ഈ ണപ്പുഴയിൽ നിന്ന് ഒരു ഇൻസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇറ്റേണിറ്റിയുമായിട്ട് മീറ്റ് ചെയ്യാണ് ഒരു തുളുമ്പലുണ്ടാകും അതാണ് ആ ടൈം അപ്പം അതാണ് നമ്മളിപ്പം വിശുദ്ധൂർവാന പാട്ട് ഞാൻ പ്ലേ ചെയ്ത് അവിടെ ആ പറയുന്നത് പ്രിയരെ ദയവിന്റെ സമയം താൻ ഞാൻ നമ്മുടെ ക്രോണോസിൽ നിന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മരണപ്പുഴയിലൂടെ ഒഴുകിപ്പോകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുവാദം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു എഫോർട്ടും ഇല്ലാതെ തന്നെ എല്ലാവരെയും ഒരുപോലെ ഈ പുഴ കൊണ്ടുപോകുകയാണ് നരേന്ദ്രമോദിയുടെ വാച്ച് ചലിക്കുന്ന അതേ സ്പീഡിൽ നിന്റെയും എൻ്റെയും വഴിയിലിരിക്കുന്ന പിച്ചക്കാരൻ്റെയും വാച്ച് ചലിക്കുകയാണ് വാച്ച് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും അവന്റെ സമയം ചലിക്കുകയാണ് കാരണം മുഴുവൻ മനുഷ്യവർഗവും ഈ ക്രോണോസ് എന്ന മരണപ്പുഴയിലാണ് ഓരോ നിമിഷവും മരിച്ചു വീഴുകയാണ് അത് ധനികനായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും പാമരനായാലും വെളുത്തവനായാലും കറുത്തവനായാലും ഉന്നതനായാലും താഴ്ന്നവനായാലും കുലഹീനനായാലും കുലീനനായാലും ആരായാലും ഒരു വ്യത്യാസവും ഇല്ലാതെ ക്രോണോസ് എന്ന മരണപ്പുഴയിലൂടെ പോവുകയാണ് അവിടെ അവിടെയാണ് നമ്മുടെ വിശുദ്ധ വിശുദൂർബാനിയിൽ ഇത് പാടുന്ന യാചി കെ ഡും സമയാമിത ഇതെന്ന് പറഞ്ഞാൽ ഫിലോസോഫിക്കലാണ് നമ്മുടെ ആ പ്രാർത്ഥനകൾ സാധാരണ ആളുകൾക്ക് അത് പിടികിട്ടുന്നില്ല അത് ഇപ്പോഴാണോ യാചിക്കേണ്ടത് പിന്നെ പ്രായിച്ചാൽ പോലെ ഇല്ല അവിടെ ഒരു കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ ദൈവാലയത്തിനകത്ത് അത് ഈ ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ അഗ്നിമയന്മാ അഗ്നിമയന്മാർ അതിനകത്ത് പാടുന്നുണ്ട് എന്നാ ഈ ഈ മദ്ബഹ ക്രൂബേന്മാരുടെ തേര് പോലെ സ്ഥിരം ഈ മദ്ബഹ് നത്തിങ് ഈ ഹോൾ യൂണിവേഴ്സിൽ ഒന്നും സ്ഥിരമാകുന്നില്ല സകലതും അസ്ഥിരമാണ് കയോസ് നാലാമത്തെ വാക്കാണ് കേട്ടോ കയോസ് കയോസ് എന്നതിന് രൂപരഹിതം ക്രമരഹിതം ശൂന്യം കയോസ് എന്ന് പറഞ്ഞാൽ അലങ്കോലം ആകെ പാട പ്രശ്നം നമുക്കിപ്പോൾ ആ ഒരു വലിയ പ്രശ്നമാണെങ്കിൽ അതൊരു കയോസാന്ന് പറയും ഇപ്പൊ നമ്മുടെ കൊച്ചി നഗരത്തിൽ വലിയൊരു കലാപവും മഴക്കും ബഹളവും എല്ലാം ഡിസോർഡർ ആയിട്ട് നടക്കുന്നു വെള്ളമില്ല അല്ലെങ്കിൽ അങ്ങനെയെല്ലാം വന്ന കയോസാന്ന് ഒന്നിനും ഒരു ഓർഡർ ഇല്ല മൊത്തത്തിലൊരു കയോസ് കയോട്ടിക് ഇപ്പൊ കയോസ് അപ്പം പക്ഷെ ഇപ്പം ആധുനിക ശാസ്ത്രത്തിന്റെ നിഗമനം അനുസരിച്ച് കോസ്മോസ് എന്ന വാക്ക് തന്നെ ആ പ്രയോഗം തന്നെ ശരിയല്ല കയോസ്മോസ് എന്ന് വേണം പറയാൻ കാരണം കോസ്മോസ് അല്ല ഇറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ് ഇറ്റ് ഇസ് നോ ലോങ്ങർ പെർഫെക്റ്റ് ഇപ്പൊ കോസ്മോസ് അല്ല കയോസ്മോസ് ആണ് കാരണം രൂപരഹിതവും ക്രമരഹിതവും എന്തും സംഭവിക്കാം അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ കയോസ്മോസ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ പരിശുദ്ധ പരിശുദ്ധം എന്തായിരിക്കുന്നു ഈ പരിശുദ്ധ മദ്ബഹ ക്രൂബേന്മാരുടെ സ്ഥിരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട്സ് ടു ഹെവൻ പിന്നെ അയോണിക് ഏജിൽ നിന്ന് അയോണിക് ടൈമിൽ നിന്ന് ഒരു തുള്ളി ഈ മദ്ബഹയിലേക്ക് വീഴുകയാണ് അപ്പൊ അവിടെ എന്തുണ്ടാകുന്നു അവിടെ ഒരു കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ ആ കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആ കൈറോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ടൈം എന്ത് ചെയ്യുന്നില്ല ടൈം ടൈം ഈസ് നോ ലോങ്ങർ ക്രോണോളജിക്കൽ ടൈം ഈ ക്രോണോളജിക്കൽ ടൈമിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ബെൻഡകോസ്തുകാര് ഈ ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല വിശുദ്ധ കുർബാന തെറ്റാണ് എന്നൊക്കെ ഇവര് ഈ പറഞ്ഞോണ്ടിരിക്കുക കാരണം അവർ ദൈ തിങ്ക് ക്രോണോളജിക്കലി ക്രോണോളജി എന്ന് പറഞ്ഞാൽ ക്രോണോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡെത്താണ് മരണത്തിൻ്റെ പുഴയാണ് അപ്പൊ അവരുടെ ചിന്തയും മരണമാണ് അതാണ് ഈ ജഡത്തിന്റെ ചിന്ത മരണം എന്ന് പറയുന്നത് കാരണം അതെല്ലാം ക്രോണോളജിയിലാണ് അവർ നിൽക്കുന്നത് അപ്പം അവർ ചോദിക്കുന്നത് കർത്താവ് ഒരിക്കലായിട്ട് മരിച്ചു രണ്ടായിരം കൊല്ലം മുമ്പായിരുന്നു കാരണം അവരെ സംബന്ധിച്ചത് അങ്ങനെയാണ് പക്ഷെ ഇത് കൈറോട്ടിക് ടൈമാണ് ക്രോണോളജിക്കൽ ടൈമിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ യുക്തിവാദികൾ ചോദിക്കുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി രണ്ടാം ദിവസം മൃഗത്തെ ഉണ്ടാക്കി ഏഴ് ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കി ഏഴ് ദിവസം എടുത്തുള്ളൂ പിന്നെ ആറായിരം കൊല്ലം ആയുള്ളോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത് അവരെ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തെ ക്രോണോളജിക്കലി ചിന്തിക്കുന്നു പെൻഡക്കോസുകാർ ക്രിസ്ത്യാനിറ്റി ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രോണോളജിക്കലി ചിന്തിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സത്യസഭ അതായത് ആ പരിശുദ്ധ സഭയുടെ മർമ്മം മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് യഥാർത്ഥത്തിൽ പകർന്നു കിട്ടിയ ആ സഭ ക്രോണോസിനെ അല്ല ചെറീഷ് ചെയ്യുന്നത് കൈറോസിനെയാണ് ഇപ്പം സഭയിലെ മക്കൾക്ക് വേണ്ടി കൈറോട്ടിക് മൊവെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം കൈറോസിൽ മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങളിപ്പം എഴുപത്തിയഞ്ച് കൊല്ലം ഭൂമിയിൽ ജീവിച്ചു എഴുപത്തിയഞ്ച് കൊല്ലം ജീവിച്ച് ജീവിതം തീരാൻ സമയത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉള്ളത് ചെറിയ ചെയ്യാൻ അതാണ് ജി ജി അബ്രാം എഴുതിയത് സം മോമെന്റ്സ് കുറച്ച് കൈറോസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടു നിങ്ങൾ തന്നെ നീന്തി കടന്ന കൈറോസ് നിങ്ങൾക്ക് വേണ്ടി ആ കൈറോസ് അയോണിൽ നിന്ന് വരികയാണ് അത് അതാണ് അയോണുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ മദ്ബഹ എന്നാണ് അവിടെ പാടുന്നതിന്റെ അർത്ഥം അയോണുമായിട്ട് കണക്ട് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് ഇറ്റ് ഈസ് ഇത് നമ്മൾ മനുഷ്യരെല്ലാം ഈ ടൈമിന്റെയും സ്പേസിന്റെയും ബന്ധനത്തിലാണ് ഏതൻസിൽ പ്രസംഗിക്കുവാണം ഏതൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഗ്രീക്ക് സംസ്കാരത്തിന്റെ ാണ് ഏഥൻസ് പുരാതന ഗ്രീസ് ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സ്ഥല ഏഥൻസ് ഇപ്പൊ ഗ്രീക്ക് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും തലസ്ഥാനമായ ഏഥൻസിൽ നിന്ന് പൗലുസ്ലിഹ പ്രസംഗിക്കുകയാണ് ഏഥൻസിൽ നിന്ന് പൗലുസ്ലിഹ പ്രസംഗിച്ചത് ബ്ലസിമോ അവിടെ വയറു മാറ്റി മാറ്റിത്തരാൻ നല്ല പ്രസംഗിച്ചത് അവിടെ പ്യുവർ ഫിലോസഫി പ്രസംഗിക്കുകയാണ് സ്റ്റോയ്ക്കലും മെപ്പിക്യൂരിലും ഫിലോസഫേഴ്സ് മുഴുവൻ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അപ്പോസർ പോർത്തി പതിനേഴ് എടുക്കണം അവിടെ ഏതെങ്കിലും ഏതെൻസി പൗലൂസ് പ്രസംഗിക്കുന്നത് എന്താ ദൈവം തന്നെ മനുഷ്യൻ അന്വേഷിക്കേണ്ടതിനായി അവരുടെ നിവാസത്തിന് അതിരുകളെയും കാലങ്ങളെയും നിയമിച്ചു നൗ ഹോൾ ഈസ് ബൗണ്ടഡ് ബൈ ടൈം ആൻഡ് സ്പേസ് അപ്പം മുഴുവൻ മനുഷ്യവർഗവും ടൈമും സ്പേസും കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കാണ് വി ആർ ബൗണ്ടഡ് അപ്പം ആ ില് ആ ബന്ധനത്തില് ആ നുഖത്തില് ആ നുഖത്തിന് പുറത്തേക്കുള്ള സ്വാതന്ത്ര്യം അതാണ് ചർച്ച് അതാണ് സഭ അതുകൊണ്ടാണ് നമ്മൾ കൈറോട്ടിക് ടൈം അതുകൊണ്ടാണ് ഈ കുർബാനക്കകത്ത് ഇങ്ങനെ പാടുന്നത് പ്രിയരേതു കരുണയുടേയും കൈറോഡക്റ്റോ ഫേവറബിൾ ടൈം ാണ് ഈ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് അത് അയോണിക് ടൈമിന്റെ പാനപാത്രത്തിൽ നിന്നുള്ള ഒരു തുള്ളിയുടെ തുളുമ്പലാണ് ആ തുള്ളിയുടെ തുളുമ്പൽ ഇവിടെ വന്ന് നമ്മൾ ആ കൈറോസിൽ നിൽക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ പഠിച്ചത് നമ്മൾ നാല് വാക്ക് പഠിച്ച് ഞാനത് കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല അത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രോണോസ് സീക്വൻസ് സീക്വൻസ് ആണ് സീക്വൻസ് ഓഫ് ടൈം ആണ് കൈറോസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് ടൈം ടൈമാണ് ക്രോണോസിൽ ക്വാണ്ടിറ്റിയാണ് കൈറോസിൽ ആണ് നമ്മൾ അളക്കുന്നത് ഇപ്പോൾ കൈറോസ് കൈറോസ് ഒരിക്കലും ടൈം ക്വാണ്ടിറ്റി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല ബിക്കോസ് യു ആർ കൈറോസ് സമയം പോയത് അറിഞ്ഞതേ ഇല്ലെന്ന് നിങ്ങൾ പറയത്തില്ലേ ബിക്കോസ് യു ആർ കൈറോസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ക്രിസ്തുമസ് ആഘോഷിച്ചു അങ്ങനെ ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എത്ര ക്രിസ്തുമസ് ആഘോഷിച്ചു നമ്മൾ ക്രിസ്തുമസ് എങ്ങനെയുണ്ടായിരുന്നേ അല്ല എത്ര ആഘോഷിച്ചു അതെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് അല്ലേ ഇപ്പോ വാലന്റൈൻസ് ഡേ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഇത് ക്വാളിറ്റിയാണ് എത്ര ഉണ്ടായിരുന്നല്ല ചോദിക്കുന്നു ഇപ്പൊ ക്വാളിറ്റിയിലേക്കാണ് അതിന്റെ അളവ് വരുന്നത് ഇനി നാല് വാക്ക് ഒന്ന് നമ്മൾ ക്രോണോസ് കൈറോസ് അയോണ് ഇനിയുള്ളത് കയോസ് ഇപ്പൊ ഈ കയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷന് തൊട്ടു മുമ്പ് അപ്പൊ അയോണില്ല ആദിയിൽ അത് അയോണിക് ടൈമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി എന്തായിത്തീർന്നു പാഴും ശൂന്യവുമായി തീർന്നു

മരണപ്പുഴയായ ക്രോണോസിൽ കയോസ് വരുമ്പോൾ അവിടെ അയോണിൻ്റെ കൈറോട്ടിക്കൽ ഇന്റർഫറൻസ് ഉണ്ടാകും ഇതാണിത് ഇത് തമ്മിലുള്ള കണക്ഷൻ ഇന്ന് നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഒരു ഇത് കാണു ക്രോണോസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശുവും ശിഷ്യന്മാരും പടയിൽ അക്കരയ്ക്ക് പോത്തു യേശു പടയിൽ കിടന്നുറങ്ങുന്നു ക്രോണോസാണ് വ്യത്യാസമൊന്നും അവർ തൊഴയുന്നു അവരിങ്ങനെ പോകുന്നു അപ്പം അവർക്കറിയാം ഇത്ര സമയം കൊണ്ട് അവിടെ ചെല്ലും ഒരു യാത്രയാണ് പെട്ടെന്ന് അവിടെ ഒരു കയോസ് ഉണ്ടാകുകയാണ് കാറ്റടിച്ചു എല്ലാം ഓർഡറെല്ലാം നഷ്ടപ്പെട്ടു ക്രമരഹിതമായി അപ്പോൾ കയോസ് വരിക അപ്പൊ പെട്ടന്ന് എന്ത് അവർക്ക് വേണ്ടി ഒരു കൈറോസ് യേശു കത്ത് അവർ എഴുന്നേറ്റ് നിന്നിട്ട് അവരുടെ ജീവിതത്തിലെ അൺഫോർഗറ്റബിൾ മൊമെന്റ് കൊടുക്കുകയാണ് കാറ്റെ നീ അടങ്ങുക കടലെ നീ ശാന്തമാകുക എവിടുന്നാണ് അയോണിക് ഇന്റർഫറൻസാണ് അയോണിൽ എന്താണ് എല്ലാം സ്വച്ഛമാണ് ശാന്തമാണ് ഇപ്പം നമ്മൾ അയോണിൽ നിന്ന് ഈ ക്രോണോസിലേക്ക് നമ്മൾ വീണുപോയി വീണുപോയിട്ട് ഈ ക്രോണോസിൽ നിൽക്കുന്ന നമ്മൾക്ക് എന്തുണ്ടാകുന്നു കയോസ് ഉണ്ടാകുന്നു അതായത് നമ്മുടെ ഡെയിലി റുട്ടീൻ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ മരണപ്പുഴ നമ്മളെ കൊണ്ട് പോകും അത് മാത്രമല്ല ഈ മരണപ്പുഴയിൽ ഇടക്കിടയ്ക്ക് എന്തുണ്ടാകുന്നുണ്ട് കയോസ് ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ കയോസ് ഉണ്ടാകുമ്പോൾ അവൻ അവരെ അല്ല അവർ അവനെ നോക്കി നിലവിളിച്ചു തങ് അരിഷ്ടതയാലും കഷ്ടതയാലും അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലകളാലും ബന്ധിക്കപ്പെട്ടവർ അവൻ തങ്ങളുടെ കർത്താവിനോട് നിലവിളിച്ചു അവൻ എന്ത് ചെയ്തു അവരെ തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ചു ആൻഡ് എച്ചൽ വാസ് സെൻ ഫ്രം അയോണിക് വേൾഡ് ടു ക്രിയേറ്റ് എ കൈറോസ് ഇപ്പൊ ബസ്സൈതാക്കുളത്തിന്റെ കരയിൽ കുറെ ആളുകൾ ക്രോണോസ് ആണ് മുപ്പത്തി എട്ട് കൊല്ലം ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുക ക്രോണിക് ഇൽനസ് മുപ്പത്തിയെട്ട് കൊല്ലമായിട്ട് കിടക്കുക ബത്സൈതാക്കലക്കെ ഇടക്കിടക്ക് അവിടെ എന്തുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരു കൈറോസ് ഉണ്ടാവും ആര് വരും ആ നെയഞ്ചൽ എവിടുന്നാണ് അയോണിൽ നിന്ന് ഒരു ഏഞ്ചൽ വന്ന് ഈ ക്രോണോസിലെ ഒരു കൈറോസ് ഉണ്ടാക്കുകയാണ് ആ കൈറോസിൽ എന്റർ ചെയ്യുന്നവൻ പ്രിയരേ ഈതു കരുണയുടെയും ദയവിൻ്റെയും സമയം താൻ ി നിങ്ങള് മനസ്സിലാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പോകണം വെളിപ്പാട് പുസ്തകത്തിൽ പോകുമ്പം അവിടെ ഒരു കടല് നിങ്ങൾക്ക് കാണാം ആ കടലിന്റെ പേരെന്താണെന്നറിയോ പളുങ്ക് കടൽ അല്ലെ കടൽ കാരണം ആ കടലിൽ ില്ല ആ കടലിന് ചലനമില്ല ആ കടലിങ്ങനെ സ്വച്ഛസ്ഫടികമായിട്ടൊരു കടൽ ക്രോണോസ് നോ ക്രോണോസ് ഒഴുക്കില്ല അവിടെ എടുത്തുകൊണ്ട് പോകുന്നില്ല നോ ക്രോണോസ് നോ കയോസ് അയോണിക് സെർണിറ്റിയാണ് സ്വച്ഛതയിലേക്ക് സമാധാനത്തിലേക്ക് ശാന്തതയിലേക്ക് സ്ഥിരതയിലേക്ക് പോവുകയാണ് അതാണ് വെളിപ്പാടു ദിവസത്തെ അവിടെ പറയുന്നത് ആ കടൽ കണ്ണാടിക്കടലാണ് കടലാണ് അവിടെ ചുഴികളില്ല മലരികളില്ല തിരമാലകളില്ല കടൽക്ഷോഭങ്ങളില്ല ഒന്നുമില്ല നോ കയോസ് അവിടെ മരണമില്ല നോ ക്രോണോസ് അവിടെ ഭീതിയില്ല നോ ഫ്യൂച്ചർ നോ പാസ്റ്റ് ഈ ക്രോണോസ് മരണത്തിന്റെ പുഴയാണ് അപ്പൊ നമ്മൾ ഈ ക്രിസ്ത്യൻ തിയോളജി പഠിക്കുമ്പോൾ സമയത്ത് നമ്മൾ ഈ നാല് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരവബോധം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഈ യു ക്യാൻ ഡു യുവർ ഓൺ സ്റ്റഡി ഓൺ ദീസ് ഫോർവേഡ്സ് ഈ നാല് വാക്കിൽ നിങ്ങൾ പഠിക്കുക അപ്പൊ ക്രോണോസ് ഉണ്ട് കൈറോസ് ഉണ്ട് ഉണ്ട് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെറിക്കലാണ് ഇപ്പൊ ഇതാണ് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് വളരെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ അവരെയൊക്കെ ഈ പ്രൊഫസായി എന്ന് പറഞ്ഞ കൈവീശിക്കൊണ്ടിരിക്കുന്നല്ല നമ്മൾ അവരെയൊക്കെ വളരെയധികം ബഹുമാനിക്കണം നമ്മുടെ ഓർത്തഡോക്സ് സഭ അവരെ ബഹുമാനിച്ചിരുന്നു അവരുടെ ഫൈൻഡിങ്സ് അവരുടെ ചിന്തകളെ കുറിച്ച് അവരെയൊക്കെ ആദരിച്ചിരുന്നു ഈ ഫിലോസഫേഴ്സിനെയൊക്കെ കാരണം അവരെല്ലാവരും ദൈവത്തെ അന്വേഷിക്കായിരുന്നു ഇപ്പൊ സിംപിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഹ്യൂമാനിറ്റി മുഴുവൻ മുഴുവനുഷ്യവർഗവും നിപതിച്ചത് ഈ ക്രോണോസിലേക്കാണ് ക്രോണോസ് ഇല്ലാതെയായി പോകുന്നു അതാണ് വെളിപ്പാട് ദിവസത്തിൽ പറയുന്നത് കാലം ഇനി ഇല്ല കാലം ഇനിയില്ല നോമോർ ക്രോണോസ് ഇപ്പം മനുഷ്യവർഗത്തിൻ്റെ ഈ ശാപമാണ് ഈ മരണത്തിൻ്റെ പുഴ അപ്പം ഇനി ശാപം ഇല്ല ഇനി കാലമില്ല ഇപ്പം കാലമില്ലാതെ മാറി വരുന്ന ആ ഇറ്റേണിറ്റി ആ അയോണിലേക്ക് നമ്മൾ പോവുകയാണ് കാലമില്ലാതെ വരുന്ന അയോണിലേക്ക് നമ്മൾ പോവുകയാണ് കാലമില്ലാതെ വരുന്ന അയോണിലേക്ക് ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക അയോണിക് വേൾഡ് അതിൽ നിന്ന് നമ്മൾ ക്രോണോസിലേക്ക് വീണുപോയി അത് അത് പാപം ചെയ്തപ്പോഴാണ് നമ്മൾ ആ ക്രോണോസിലേക്ക് വരുന്നത് ഈ യേശു കർത്താവ് കാനാവിലെ കല്യാണം വീട്ടുവച്ച് അമ്മയോട് പറയുന്നുണ്ട് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ എന്താണ് കൈറോസ് ക്രിയേറ്റ് ചെയ്യുന്ന കൈറോസ് കാരണം ക്രോണോസിലാണ് അവര് ക്രോണോസിൽ അവരെല്ലാം കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു അവരെല്ലാം കല്യാണത്തിന് വന്നു കല്യാണം നടക്കുന്നു സദ്യ നടക്കുന്നു ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു വീഞ്ഞു തീർന്നു പോകുന്നു കയോസ് ഉണ്ടായി മനസ്സിലായി ക്രോണോസിലായിരുന്നു അവിടെ പെട്ടെന്ന് എന്തുണ്ടായി കയോസ് ഉണ്ടായി കയോസുണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൈറോസ് ഉണ്ടാവും അപ്പൊ അമ്മ വന്നിട്ട് യേശു കർത്താവിനോട് പറയുന്നു അപ്പൊ യേശു കർത്താവ് പറഞ്ഞു കൈറോസ് ഇതുവരെയും വന്നിട്ടില്ല അപ്പൊ കൈറോസ് വരികയാണ് അപ്പൊ കൈറോസ് വരുമ്പോൾ അവിടെ എന്തുണ്ടാകാണ് അയോണിക് ഇന്റർവെൻഷൻ ഉണ്ടാകുകയാണ് അയോണിൽ നിന്നുള്ള ബ്ലെസ്സിങ് ആണ് വെള്ളം വീഞ്ഞായി മാറും ഏതെന്റെ അനുഭവം അപ്പം ആ കാനാവിലെ കല്യാണത്തിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ നാല് വാക്കും കാണാൻ പറ്റും അപ്പം നമ്മൾ ഈ ക്രോണോസിന്റെ ഈ പുഴയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക ബട്ട് സ്റ്റിൽ നമ്മൾ പാസ്റ്റിന്റെ ഗിൽറ്റും ഫ്യൂച്ചറിന്റെ ആൻസൈറ്റിയും അതായത് ഭാവി നമുക്ക് വരുന്ന ഉത്കണ്ഠയും ഭൂതകാലം നമുക്ക് വരുന്ന കുറ്റബോധവും അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ കൈറോസിലൂടെ മാത്രമാണ് നമ്മൾ അയോണിക്കിലൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രിയരേതു കരുണയുടെയും ദയവിൻ്റെ സമയം തോതുനു ഓ ഈ